Fresh content right on it. Kilikud. Number channel number reward cage videos. Jedit last year number cat night is either Mumbai to Pravil, Moelical Coca to reward cage videos on our channel number Jedit in the Iprosha number one little love bears, finches, volachery, kilil danite, but itle or a single carnil number kud, mutate, chain the territory, adivoli samboitana. Upon the Larkun Chianga in the territory, completely netum roof wake up, Akila sambo number woodland and Jeditle, upon Larkum black pepper under the video to Southern Yan. Fussy. Video to Karakana Mumbai and Antipoli Productive and Namaku Pajapada Mustache Herbal Skin Lighting Oil and Ocean Face Wash. Mustache and Antipoli Productive on a Sambo. I'm going to separate a single piece of light to Wangchi use and at Gayuto. And I'll mustache over in the combo at use in Arkum Actum Bestian and Apanyanum combo pack on use on Dirkine. Apart the Namuki then use another the Estun Gandoka. Adi Namu herbal skin lightening oil, moon drop Kaila to Nalla Ridil number of face with Techi Pudipichurga. We need to be 8 minutes in number of weighty than Asham. Either polar than a number of ocean face wash to moon drop Kaila to Windu Nalla Ridil number of face with apply the Urga. We need the Kaiki Kalanya number of Sambom, okay. Atrolo. If you use a product, you can use it in a company. We have to use a face, മരത്തിന്റെ പീസുകൾ ഇവിടെ എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 മീറ്റർ സ്ക്വയർ വരുന്ന കേജ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നേ അപ്പോൾ ഈ ഒരു 8 പീസുകളും നമുക്ക് ആദ്യം 1 മീറ്റർ കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി ട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ ഈ ഉദ്ഘാടനം ഞാൻ തന്നെ ഫസ്റ്റ് പീസ് കട്ട് ചെയ്തുകൊണ്ട് നിർവഹിക്കാനായിട്ട് പോവാണ് യെസ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ ഇതേ സെയിം സൈസിൽ 1 മീറ്റർ വരുന്ന സൈസിൽ നമുക്ക് ഈ കാണുന്ന ബാക്കി 7 പീസുകളും കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ദേ നമ്മുടെ എല്ലാ പീസുകളും കറക്റ്റ് 1 മീറ്ററിൽ നമ്മൾ ദേ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഒരു രണ്ട് പീസ് നമ്മൾ ഇങ്ങ എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ആണി അടിച്ച് ജോയിന്റ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഒരു രണ്ട് പീസ് എടുത്തിട്ടില്ലേ അപ്പോൾ ആദ്യത്തെ ഒരു പീസിന് മുകളിലായിട്ട് അടുത്ത ഒരു പീസ് ഇതേ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആണി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ സംഭവം ഇതേ റെഡി ആയിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് ടോട്ടൽ 1, 2, 3, 4 പീസുകളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു 4 ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കേജിൻ്റെ 4 കോർണറുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് 4 എണ്ണം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് 35 ഇഞ്ചിൽ 8 പീസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ കേജിൻ്റെ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലോട്ടാണ് നെക്സ്റ്റ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നതെന്ന് സാരം അപ്പോൾ ഞാനിത് നമ്മുടെ രണ്ട് ഐറ്റംസ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു രണ്ട് പീസ് രണ്ടറ്റത്തായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലായിട്ടായിട്ട് 35 ഇഞ്ച് 2 പീസ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം ഇതേ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതേ ജസ്റ്റ് ഞാൻ അടിയിലൊരു പീസ് വെച്ചിട്ട് ഒന്ന് ഹൈറ്റിൽ പൊക്കി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ക്ലാമ്പ് എൽ ക്ലാമ്പ് അടിച്ച് പരത്തിയിട്ടുള്ളതാണ് വേറൊന്നുമില്ല ഇങ്ങനെയുള്ള ക്ലാമ്പ് കിട്ടാനില്ല അപ്പോൾ ഒന്ന് നോക്കിയില്ല എൽ ക്ലാമ്പ് അടിച്ച് പരത്തി അത്രയേ ഉള്ളൂ അങ്ങനെ അടിച്ച് പരത്തിയിട്ടുള്ള നമ്മുടെ ക്ലാമ്പ് എടുത്തിട്ട് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ 4 മൂലയിലായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഇതേ സെയിം പരിപാടി തുടരണം അതന്നെ സംഭവം ഓക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ ഇത് വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾ കണ്ടല്ലോ ചെറിയ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളത് അവിടെ താൽക്കാലികത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത് പെർമനൻ്റ് ആയിട്ടൊന്നും കുറച്ച് കാലമൊക്കെ സംഭവം നിൽക്കണമെന്നുണ്ട് ഒരു 3 ഇഞ്ച് സ്ക്രൂ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ 4 ഭാഗത്തും ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ആ ഒരു സംഭവം കിടത്തി വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇതേ ഇവിടെ 2 പീസ് അതുപോലെ തന്നെ പിറകിൽ ഇതേ ഇവിടെ 2 പീസ് 35 ഇഞ്ചിൻ്റെ സെയിം പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ളത് അത് ഇതുപോലെ ജസ്റ്റ് ആണ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ
കാണാൻ എന്താ രസല്ലേ, അടിച്ചു നോക്കണം, ഭയങ്കര കോമഡിയാ. സംഭവം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ടാവും. പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു സ്ക്വയർ ഐറ്റം ഉണ്ടല്ലോ, അത് ഞാൻ ഒരു പീസും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേ നേരെ നമ്മുടെ ഈ ഒരു നാല് കാലിന് മുകളിലായിട്ട്, ഈ ഒരു നാല് പീസിന് മുകളിലായിട്ട് നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ആണി അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. സ്വാഭാവികം അങ്ങനെ നീണ്ട നേരത്ത് ആണിയടിക്ക് ശേഷം നമ്മുടെ ബോക്സ് നമ്മൾ നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ റൂഫിൻ്റെ വർക്കാണ് നമ്മൾ ഇതേപോലെ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. റൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തപ്നയിലൊക്കെ കണ്ട പോലെ ആ ഒരു ക്യൂട്ട് ലുക്ക് നമുക്ക് തരുന്ന, ഫ്രണ്ടിലൊരു പീസ്, ബാക്കിലൊരു പീസ്, സൈഡിലൊരു പീസൊക്കെ ആയിട്ട് മൊത്തമായിട്ട് കൺഫ്യൂഷനായി. ഒരു എങ്ങനെയപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. ഇതാണ് സാധനം, അതന്നെ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അതുപോലെ സൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടണം അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മുകളിലോട്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഇതേപോലത്തെ ഒരു പീസ് ബാക്കിലും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് പീസ് വേറെ ഉണ്ടാവും. മനസ്സിലായിട്ടില്ല, ബെജറാവണ്ട, നമ്മൾ നെക്സ്റ്റ് അതാണ് ചെയ്യാനായിട്ട് പോകുന്നിട്ടോ. ആദ്യം നമ്മൾ നേരത്തെ അടിച്ച് പരത്തിയിട്ടുള്ള സാധനം ഇവിടെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആണി അടിച്ച് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉറപ്പ് കൂട്ടണമെന്നുണ്ട് വേണം നമുക്ക് ഡ്രില്ല് ചെയ്യാം, വിഷയമുള്ള കേസല്ല. പിന്നെ ഒരു നാല് പീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്യാപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമ്മുടെ ആ ഒരു പീസിന് മുകളിലായിട്ട് നാല് ഭാഗത്തും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ വെക്കാൻ ഒരു പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിന്മേൽ ആണി അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വലിയ ജബറം പരിപാടിയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഇത് ആണിയോ സ്ക്രൂവോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇത് ഇവിടെ അങ്ങോട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇത് ചെറുതായിട്ട് കൂടിനുള്ള ലുക്കൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് അവിടെ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അത് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഒരു അടിപൊളി ആയിട്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം. ഇനി നമുക്ക് നെറ്റ് അടിക്കാണ്ട് റൂഫ് ചെയ്യാണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. എന്നാൽ ഈ ഒരു സാധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. ഇത് കൊണ്ടുവച്ചിട്ട് വരുവാ ഒരുപാട് സമയമായി, ഇത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കേജിൻ്റെ ലെഗാണ്, ഒരു സിംഗിൾ ലെഗ്മലാണ് നമ്മളെ കേജ് നമ്മൾ നിർത്താനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഏകദേശം 35 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഒരു റൗണ്ട് ട്യൂബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മുകളിൽ നമ്മുടെ കൂട് വെക്കാൻ പാകത്തിന് ഒരു മീറ്റർ സ്ക്വയർ വരുന്ന കൂട് വെക്കാൻ പാകത്തിന് സ്ക്വയർ ട്യൂബ് വെച്ച് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൊരു സംഭവമാണ്. സംഭവം അത്യാവശ്യം അടിപൊളിയായിട്ട് വെൽഡിങ് അറിയാവുന്ന ആൾക്കാരെ കൂടി ഞാൻ ചെയ്യിപ്പിച്ച് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. അടുത്തതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് നല്ല രീതിയിൽ സംഭവമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ടയറ്, ഇതുപോലുള്ള ഒരു ടയർ എടുത്തിട്ട് ഈ ടയറിനകത്ത് നമ്മുടെ ആ ഒരു ട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ലെഗ് ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് മിക്സ് ഇതിനകത്തോട്ടിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. പിന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് സിംഗിൾ ലെഗ് ആക്കിയത് കൂടിൻ്റെ ലുക്ക് കൂടാൻ വേണ്ടിയിട്ടാണ്. കോൺക്രീറ്റ് ടയറിനകത്ത് നിറച്ചിട്ടുള്ള ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് ഈ കൂട് നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിലോട്ട് എത്തിച്ചേർന്നിട്ടില്ലേ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കേജിലോട്ട് തന്നെ പോകാനായിട്ട് പോവാണ്. കേജ് മൊത്തമായിട്ട് പെയിൻറ് ചെയ്യാനായിട്ട് പോകുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. മാറ്റ് ബ്ലാക്ക് പെയിൻറ്റാണ് മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൂഫ് ഭാഗം ഒഴികെ ബാക്കി എല്ലാം അകവും പുറവും മൊത്തമായിട്ട് നമ്മൾ ബ്ലാക്ക് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേജ് മൊത്തമായിട്ട് നമ്മൾ നല്ല ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിട്ടു പോയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് ഡോറ് സൈഡിലായിട്ട് ഡോറും അതിൻ്റെ ഫ്രെയിമും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, അത് തീരുമാനമായിട്ടുണ്ട്. നെക്സ്റ്റ് ഇനിതേ ഇതെന്താ ഐറ്റം എന്ന് മനസ്സിലായോ? നമ്മൾ ഫ്ലെക്സ് ബോർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ്. ഇതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ഇത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല അല്ലേ. ഇപ്പോൾ ശരിയാക്കി തരാം. ഓക്കെ, ഈ ഒരു പീസ് എടുത്തത് ഇതേത് ഇവിടെ പിറകിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറിലോട്ട് ഈ ഒരു വൈറ്റ് വരുന്ന സമയത്ത് നല്ല പിടുത്തം വിട്ട ലുക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്നും നോക്കില്ല, അവിടെ ജസ്റ്റ് ആണി അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ബാക്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കേജിൻ്റെ നാല് ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് നെറ്റ് അടിച്ചെടുക്കാനായിട്ട് പോവാണ്. ഇനി അതിൽ കൂടുതൽ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല, ആണി യൂസ് ചെയ്തിട്ട് അകത്ത് നിന്ന് പുറത്തോട്ടായിട്ടാണ് നമ്മൾ നെറ്റ് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ താഴെ ഒഴികെ ബാക്കി നാല് ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നെറ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ അവിടെ കിടക്കട്ടെ, സമയമുണ്ട്, കുറച്ച് പണികളൂടെ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വൈറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേ ബാക്കിൽ നമ്മുടെ കൂടിൻ്റെ ബാക്കിൽ നെറ്റിൻ്റെയും പിറകിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു മറവ് ബാക്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കൂടിനകത്ത് കിളികളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കിളികളെ കാണില്ല, കൂട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ റൂഫിംഗ് ഷീറ്റ് യൂസ് ചെയ്ത് റൂഫ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ജസ്റ്റ് ഡ്രില്ലർ യൂസ് ചെയ്ത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേ പെട്ടെന്ന് പരിപാടി ചെയ്യും. അതേപോലെ ഒരു ഷീറ്റ് ഇതേ ഇപ്പുറത്ത്, നമ്മൾ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ രണ്ട് റൂഫിംഗ് ഷീറ്റിൻ്റെ ഇടയിലൂടെ വെള്ളം മഴ ചെയ്ത് താഴോട്ട് വന്നെന്നുള്ള കംപ്ലൈൻറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ചെങ്ങായി ജ്യൂസും കൊണ്ട് ഫ്രെയിം കയറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒഴിവാക്കിയ പോട്ടെ. അപ്പോൾ നമ്മൾ നെറ്റും ബോൾട്ടും യൂസ് ചെയ്തിട്ട് ആ ഒരു ഷീറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് നല്ല പിടുത്തം വിട്ട മഴ. മഴക്കാലമാണ്, മഴനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മഴ പെയ്യും. അതുകൊണ്ട് നമ്മൾ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക് മുന്നോട്ട് കിടക്കില്ല. അപ്പോൾ ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ, കാരണം വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മഴ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഒരുവിധം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുകളിൽ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെട്ടും ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ്, ചെറിയൊരു ഹോളിട്ടിട്ട് അതിനകത്ത് നെട്ടും ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് സംഭവം സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കൂടിനകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ലോബേഴ്സിനായിട്ടുള്ള ചെറിയ കൂടുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ചില്ല ഇതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് പി വി സി പൈപ്പുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തമായിട്ടൊന്ന് കളറാക്കി എടുത്തിട്ടുണ്ട് സംഭവം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെറ്റ് അടിക്കുന്നതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ. ഏറ്റവും താഴെ നമ്മൾ നെറ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആന അടിക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ, കാരണം എങ്ങാനും ഊരണ്ടി വന്നു കഴിഞ്ഞാൽ ആന അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ സ്ക്രൂസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ റിവേഴ്സ് അടിച്ച് സാധനം ഊരിയെടുക്കാനായിട്ട് കഴിയും. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ കുപ്പികളിലൊക്കെ ആയിട്ട് ഫുഡ് വെള്ളം കാര്യങ്ങളൊക്കെ കൂടിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ലെഗ് നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് മാറ്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, നമ്മുടെ കേജ് എടുത്ത് നമ്മുടെ ആ ഒരു ലെഗിന് മുകളിൽ സെറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷഭരിതനായിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പല്ലേ അതിൻ്റെ ചെറിയൊരു ആ ഒരു സംഭവമാണ്. പിന്നെ രണ്ട് മൂന്ന് ആളുകളുടെ ഹെൽപ്പ് ആവശ്യമുണ്ടാവും. അത്രയും ഹൈറ്റിൽ പൊക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റുള്ള കേജ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് ആളുകളെ വിളിച്ചെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു കൂട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷനാണ്, കൂടിൻ്റെ സൈസ് ഒന്നുകൂടെ ഒന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു ക്യൂട്ട് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. സൈസ് ഒന്ന് കുറയ്ക്കുക. അതേപോലെ തന്നെ വുഡിൻ്റെ പീസിന് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളർ വൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലുക്കനായിരിക്കും നമ്മുടെ ആ ഒരു കൂടിനെ കിട്ടട്ടോ. ഞാനിവിടെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കാനുള്ള കാരണം വൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു കൂടിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ വൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൈറ്റ് അടിച്ചിട്ടൊരു ഒരു വൃത്തി നമ്മുടെ വീഡിയോക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് തന്നെ അടിക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിന് എന്തായാലും ഷുവറായിട്ടും ബ്ലാക്ക് അടിക്കണം, ബാക്കി കംപ്ലീറ്റ്ലി മൊത്തം വൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ മുസ്റ്റാഗിൻ്റെ കാര്യം ആരും മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ബൈ.